അസ്സലാം വലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കിടിലെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഞണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കാലൊക്കെ ഞാനൊന്ന് ഉടച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഷെല്ലിന് കട്ടി കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റിവെക്കാം. ഇനി മറ്റൊരു കുക്കറിലോട്ടേക്ക് 2 മീഡിയം സൈസ് ഉള്ളി, 2 പച്ചമുളക്, 2 തക്കാളി, അല്പം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. 5 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് മറ്റൊരു പാനിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഉള്ളി തക്കാളിയൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്നത് വരെയാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. നല്ല കുഴമ്പ് പരുവത്തിലാവും. ഇതുപോലെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് കുഴമ്പ് പരുവത്തിലാവും. ഈ സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇതിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഞണ്ടിലോട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടണം. ഞണ്ട് 3/4 വേവ് ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് ഈ മസാലയിൽ കിടന്ന് കുക്കായി കിട്ടും. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ ഞണ്ടിലോട്ടൊക്കെ ഒന്നും പിടിച്ച് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം 15 മിനിറ്റോളം ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞണ്ടിലോട്ട് നല്ലതുപോലെ പെരണ്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.